അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അഗത്യാത്ര കളരികൾ, പാലക്കാട്. ഇന്ന് നമ്മൾ ശനിക്ക് ഒരു വക്രം സംഭവിച്ചിട്ടുണ്ട്. ഒരു അഞ്ചു മാസക്കാലമാണ് ശനിക്ക് വക്രം സംഭവിക്കുന്നത്. ശനി വക്രം 2021 മെയ് മാസം 23-ാം തീയതി മുതൽക്ക് 2021 ഒക്ടോബർ മാസം 11-ാം തീയതി വരെ ഏകദേശം ഒരു അഞ്ചു മാസക്കാലമാണ് നമുക്ക് ഈ ഒരു വക്രം നിലനിൽക്കുന്നത്. ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും രാശിമാറ്റങ്ങളൊന്നും ഈ വർഷം സംഭവിക്കുന്നില്ല. അപ്പോൾ മകരം രാശിയിൽ തന്നെയാണ് ശനിയുടെ സ്ഥിതി എന്നറിയാമല്ലോ. മകരം രാശിയിൽ നിൽക്കുന്ന ശനി സുക്ഷേത്രവാനും ബലവാനും ഒക്കെയാണ്. എല്ലാ നല്ല ഫലങ്ങളും ചെയ്യാൻ അധികാരപ്പെട്ടതായിട്ടുള്ള ശനിയായിട്ടാണ് പറയുന്നത്. മകരത്തിലെ ശനി എന്നുള്ളത് പ്രത്യേകിച്ച് ബലവാൻ ഇഷ്ടം, ഗുരുതെ, ഇഷ്ടഫലങ്ങളൊക്കെ നമുക്ക് തരാൻ സാധ്യതയുള്ള ശനിയായിട്ടും ഒരുപാട് അധികാരങ്ങൾ കൈയാളുന്ന വ്യക്തിയായിട്ടും അതുപോലെ തന്നെ സ്വസ്ഥൻ എന്ന സ്വഭാവഗുണത്തോടു കൂടിയുള്ള വ്യക്തിയുമായിട്ടാണ് മകരത്തിലെ ശനിയെക്കുറിച്ച് പറയുന്നത്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അസ്വസ്ഥത, സ്വസ്ഥത. അപ്പോൾ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ആണ്. അപ്പം അതിന് വിപരീതമായിട്ട് സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ സമാധാനപരമായിട്ടൊരു അന്തരീക്ഷത്തോടു കൂടി മകരത്തിൽ സഞ്ചരിക്കും, മകരത്തിൽ നിൽക്കും എന്നാണ് ശനിയുടെ മകരസ്ഥിതി കൊണ്ട് അർത്ഥമാക്കേണ്ടത്. അതുപോലെ തന്നെ മകരം രാശി എന്നുള്ളത് മകരം രാശിയിൽ ശനി വരുന്ന സമയത്തെങ്കിൽ ഈ അന്യസ്ത്രീ ധനസമ്പദ എന്ന് വരാഹമിഹരൻ നമ്മുടെ ശാസ്ത്രങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു നല്ല ഫലമായിട്ടാണ് പറയുക. അപ്പോൾ ഈ അതിൻ്റെ ഒരു ഫലം നമ്മൾ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീജനങ്ങളുടെ സപ്പോർട്ടുകളെ കൊണ്ടും അതുപോലെ തന്നെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള സ്ത്രീജനങ്ങളുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടുകൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാം. ബന്ധുമിത്രാദികൾ നമുക്ക് സഹായിക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നല്ല ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങളും അടുപ്പവും അവരുമായിട്ട് പല സംരംഭങ്ങളും തുടങ്ങാനും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന പ്രവൃത്തികൾക്ക് മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പം അന്യരുടെ ധനം നമുക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിലൂടെ നമ്മൾ തുടങ്ങുന്ന പല സംരംഭങ്ങളും വിജയപ്രദമായിട്ട് വരാനുള്ള കൂടിയാലോചനകളും അത്തരം സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും നല്ല നല്ല പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് സാമ്പത്തികം മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമായി തീർക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മകരത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്ന ഒരു യോഗം. അതുപോലെ തന്നെ വിദേശ യോഗങ്ങൾ, കൃഷി നാൽക്കാലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ, ഗവൺമെൻറ് പരമായിട്ടുള്ള ജോലി, അതുപോലെ തന്നെ ദൂരയാത്രകൾ, ഈ മൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുരാവസ്തു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഗ്രികൾച്ചർ മുതലായിട്ട കാര്യങ്ങൾ, അപ്പോൾ അതുപോലെ ധാന്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഓയിൽ റിഫൈനറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും മെക്കാനിസം മുതലായിട്ട കാര്യങ്ങൾ, ഗവേഷണം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശനിയുടെ ഒരു സ്ഥിതി, മകരത്തിലെ സ്ഥിതി വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശനി വക്രം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ, ഈ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന പക്ഷം നമുക്ക് എല്ലാ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം കണ്ടു മനസ്സിലാക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. വലിയ സംശയങ്ങൾക്കൊക്കെ, വലിയ കാര്യങ്ങൾക്കൊക്കെ, വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മൾ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ശനിയുടെ പൊതുവെ ഒരു സ്ഥിതി, ഈ ശനി ലഗ്നം 4, 7, 10 രാശികളിൽ ഗോചരത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ നമ്മൾ ദോഷകരമായിട്ടാണ് നമുക്ക് ബാധിക്കുക. ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ, ശനി 1-ൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ 7-ശനി ജന്മശനി ആവും അല്ലേ. 12-ശനി സഞ്ചരിക്കുമ്പോൾ 7-ശനിയുടെ തുടക്കവും, 2-ശനി സഞ്ചരിക്കുമ്പോൾ 7-ശനിയുടെ 3-ാം ഘട്ടവുമായിട്ട് വരും. അതുപോലെ തന്നെ ശനി 4-ാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കണ്ടകശനി, 7-ൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി, 10-ൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കുറി നമുക്ക് പൊതുവെ ഗോചരവശാൽ നിൽക്കുന്നത് ഇപ്പോൾ കണ്ടകശനി ദോഷങ്ങൾ ആർക്കൊക്കെയാണെന്ന് നോക്കുമ്പോൾ മേടം രാശി, കർക്കിടകം, അതുപോലെ തന്നെ തുലാം എന്നീ രാശികൾക്ക് കണ്ടകശനിയുടെ ദോഷം ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട്, 1.5 വർഷത്തോളമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. ഏഴരശനിയുടെ കാലഘട്ടം നടക്കുന്നത് ധനു, മകരം, കുംഭം
രാശികൾക്കാണ്. അപ്പോൾ ധനുരാശിക്കാർക്ക് ഏടവശനയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കഴിയാറായിട്ട് നിൽക്കുകയാണ്. കുറേ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയങ്ങളായിട്ടാണ് പറയുന്നത്. മകരം രാശിക്കാർക്ക് ഏടവശനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് നിൽക്കുന്നു. ജന്മശനി എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് നിൽക്കുന്നു. കുംഭൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് 12 ശനിശ്വരയുടെ ഏടവശനയുടെ ഒന്നാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ആ 12-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ വക്രം ശനി സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും? പൊതുവെ വക്രം എന്ന് പറയുമ്പോൾ വക്രം ഗത സോച്ഛഫലം വിദദ്യ എന്നൊരു ഫലമുണ്ട്. വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ പൂർണ്ണ ഫലം ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ നല്ല സ്ഥാനങ്ങളിൽ ഇപ്പോൾ ദോഷമില്ലാത്ത രാശികൾ നോക്കുമ്പോൾ ഇടവം, അതുപോലെ തന്നെ ചിങ്ങം, കന്നി, അതുപോലെ വൃശ്ചികം, മീനം കൂറുകാർക്കൊക്കെ വളരെയധികം നല്ല ഫലം. ഇപ്പോൾ ശനി ദോഷങ്ങളൊന്നും ഇല്ലാത്ത രാശികളൊക്കെയാണ്. അപ്പോൾ നിലവിൽ ഈ കണ്ടകശനി, അതുപോലെ തന്നെ ഏടരശനി മുതലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നവർക്ക് അവരുടെ ദോഷങ്ങൾക്ക് അല്പം കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കൂറിനെ പറ്റിയും നമ്മളത് പരിശോധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ആർക്കൊക്കെയാണ് ഗുണം, ആർക്കൊക്കെയാണ് ദോഷം എന്നുള്ളത്. ദോഷം വലുതായിട്ട് ശീല ദോഷങ്ങൾ കുറയാനാണ് സാധ്യത എങ്കിലും അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. പല വ്യക്തികളും വിളിച്ചു പറയുകയുണ്ടായി, ഇപ്പോൾ അത് ശനിയുടെ ഈ വക്രം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയത് നന്നായിരുന്നു, അങ്ങനെ വെച്ച് വീഡിയോ തയ്യാറായി കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പലരും വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മളതിൻ്റെ ഒരു വിശകലനം നമുക്ക് ചെയ്യാം. ഓരോ രാശിക്കാർക്കും മേട മുതൽ മീനം രാശിക്കാർക്കും നമുക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ശനി പൊതുവെ 10-ലാണ് സഞ്ചരിക്കുന്നത്. കണ്ടക ശനിയുണ്ട് എങ്കിലും ശനി അവിടെ സുക്ഷേത്രവാനാണ്, പൊതുവെ പറഞ്ഞുള്ള രാജയോഗപ്രദനാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി കണ്ടക ശനി ഉണ്ടെങ്കിൽ പക്ഷേ രാജയോഗത്തോടുട്ടാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് വക്രം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളാണ് മേടക്കൂറുകാർക്ക് കാത്തിരിക്കുന്നത്. അതിൻ്റെ ദോഷകാഠിന്യങ്ങൾ, കണ്ടകശനിയുടെ ദോഷകാഠിന്യങ്ങൾ കുറയാൻ ഈ ഒരു കാലഘട്ടം നമുക്ക് കാരണമാകുമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യത കാണുന്നു. പ്രതീക്ഷിക്കുന്ന പുതിയ തൊഴിലുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമായിട്ടാണ് പറയുന്നത്. ഗവൺമെൻറ് പരമായിട്ടെല്ലാ ആനുകൂല്യങ്ങളും നേടാനും സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ സാധ്യത കാണുന്നു. വസ്തു ക്രയവിക്രയങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രകൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. ദൂരയാത്രകളൊക്കെ വരാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പ്രതീക്ഷയധികം ധനലാഭങ്ങളും ഈ സമയത്ത് വരാം. പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തടസ്സം ഒരു മന്ദഗതി പൊതുവെ ഉണ്ടാവുമെങ്കിലും അവസാനം ആ എല്ലാ കാര്യങ്ങളും കൈകൂടി വരുന്നതായിട്ടും ഒരു ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് നമുക്ക് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നതായിട്ട് റിസൾട്ട്. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ ശനി ഇപ്പോൾ 9-ലാണ് സഞ്ചരിക്കുന്നത്. നല്ലൊരു സ്ഥാനത്ത് തന്നെയാണ്. ശനി ദോഷങ്ങളൊന്നും ഇപ്പോൾ ബാധിക്കുന്നില്ല ഇടവക്കൂറുകാർക്ക്. ശനി ഭാഗ്യസ്ഥാനമായിട്ട് 9-ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മുമ്പ് അകന്നു പോയവരും വിട്ടുപോയിട്ടുള്ള വ്യക്തികളും കൈകൂടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗുരുജനാരിഷ്ടതകൾ അല്പം ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അത് ശ്രദ്ധിക്കണം. പൂർവ്വസ്വത്ത് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവാൻ സാധ്യത പറയുന്നു. വ്യവഹാരങ്ങൾ വിജയം കൈവരിക്കും. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്ക് അല്പം ചെറിയ വിഘ്നങ്ങളൊക്കെ നേരിടാം. ചിലപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് വേണ്ടാന്ന് വെക്കേണ്ട സാഹചര്യങ്ങളും നിർത്തിപ്പോവാനുള്ള സാഹചര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ വരവ് ചെലവുകളൊക്കെ തുല്യമായിരിക്കാൻ സാധ്യതയുണ്ട്. ശത്രുത ഉണ്ടാവും. അഭിപ്രായഭിന്നതകളൊന്നും ഒഴിഞ്ഞു നിൽക്കണം. വാക്കുകൾക്ക് ഒരു മയം എല്ലാ കാര്യങ്ങൾക്കും വേണം എന്നുള്ളതും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇടവക്കൂറുകാർക്ക് നമുക്ക് കിട്ടുന്നതായിട്ട് റിസൾട്ടുകൾ. മകീരത്തിൻ്റെ 2-ാം പകുതിയും തിരുവാതിരും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് പുതിയ ഇപ്പോൾ അഷ്ടമശനി എന്ന് പറയുന്ന ഒരു കാലഘട്ടം നടക്കുന്ന സമയം. ശനി 8-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അല്പം ദോഷമുള്ള ഒരു കാലഘട്ടങ്ങളായിരുന്നു. അതിൽ നിന്ന് ശനി വക്രത്തിലേക്ക് വരുമ്പോൾ കഷ്ടതകൾ കുറഞ്ഞു കിട്ടാൻ സാധ്യത പറയുന്നു. രോഗാതിരർത്ഥങ്ങൾക്ക് ശമനമുണ്ടാകും. കുടുംബത്തിൽ ചില വിയോഗങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഗുരുജനങ്ങളിലൊക്കെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന് ചില ദുഃഖങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത പറയുന്നു. എല്ലാ കാര്യങ്ങളും നിയമോപദേശം സ്വീകരിച്ചിട്ട് വേണം കാര്യങ്ങൾക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വ്യവഹാരങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യതടസ്സങ്ങളും അലച്ചിലുകളും ഉണ്ടാവാം. പാഴ്ചലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മിഥുനക്കൂറുകാർക്ക് കിട്ടുന്നതായിട്ട് റിസൾട്ട്. കർക്കിടക കൂറുകാർക്ക്
പുറത്തിൻ്റെ കാൽഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ നമുക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ പറയുന്നു. അത്തരം യാത്രകൾ നമ്മൾ പിന്നെ അനാവശ്യ യാത്രകളൊക്കെ വരുന്ന സന്ദർഭങ്ങളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ സ്വയം തയ്യാറാവും എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും നല്ല പ്ലാനിങ് വേണം. വസ്തു ക്രയവിക്രയങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഇഷ്ടപ്പെട്ട വിവാഹബന്ധങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ദൂരയാത്രകൾ സഫലമാകും. പൊതുകാര്യങ്ങളിൽ നല്ല പ്രശസ്തിയൊക്കെ ലഭിക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ചില അപവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ, ചിങ്ങക്കൂടാർക്ക് പൊതുവെ ആറിലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ടാവും എന്ന് കാണുന്നു. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ പിന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ചികിത്സകളൊക്കെ ഫലം വരാൻ സാധ്യതയുണ്ട്. മരുന്നൊക്കെ ഫലം ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു. വ്യവഹാരങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു. കടങ്ങൾ തീരാനുള്ള സാധ്യതകളും എല്ലാ മേഖലയിലും കാര്യവിജയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും, അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൈകൂടി വരും. സാമ്പത്തികപരമായിട്ടൊരു നല്ല ഭദ്രത ഉണ്ടാവും എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നതായിട്ട് റിസൾട്ട്. കന്നിക്കൂറുകാർക്ക് പൊതുവെ ശനി അഞ്ചിലാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലമാണ്. പ്രത്യേകിച്ച് പറയും ദോഷങ്ങളൊന്നും വലുതായിട്ടില്ലെങ്കിലും ചെറിയ കാര്യതടസ്സങ്ങൾക്ക് മാറിക്കിട്ടാനുള്ള സാധ്യതകൾ പറയുന്നു. ഉന്മേഷം വർദ്ധിക്കും. പുതിയ കാര്യങ്ങളുടെ ആലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലസത, മടി എന്നിവ ഒഴിവാക്കേണ്ടതുണ്ട്. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വരാനുള്ള സാധ്യതകളും സാമ്പത്തികപരമായിട്ടുള്ള മുന്നോട്ടങ്ങളും കർമ്മരംഗത്തെ അഭിവൃദ്ധിയും പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബക്ഷേത്ര പുനരുദ്ധാരണവുമായിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ നമുക്ക് പങ്കുകൊള്ളാനും സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മക്കളെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ ഒഴിഞ്ഞു മാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ശനിയുടെ വക്രം കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. തുലാക്കൂറുകാർക്ക് പൊതുവേ ശനി ഇപ്പോൾ നാലിലാണല്ലോ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കണ്ടക ശനിയുടെ ദോഷമുണ്ട്. അപ്പോൾ അതൊന്നും വക്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധ്യതകൾ കാണുന്നു. ദേഹാരിഷ്ടകൾക്ക് ശമനമുണ്ടാവും. ഔഷധങ്ങൾ ഫലിക്കും. മനക്ലേശങ്ങൾ തീരാനും സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാവും. കേസോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ തീരാൻ സാധ്യത കാണുന്നു. പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനം ലഭിക്കാൻ സാധ്യത കാണുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാഹനയാത്രകൾ എപ്പോഴും കരുതൽ വേണം. അല്പം അലച്ചിലുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത യാത്രകളും മറ്റു കാര്യങ്ങളും അലച്ചിലുകളൊക്കെ ഒഴിവാക്കണമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കണം. വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് അകൽച്ചെ വരാതെ നോക്കണം. ചിലവർ വിട്ടുപോകാനും അകന്നുപോകാനും വിരോധികളായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നല്ല സുഹൃത്തു ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ശനി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആണ് നമുക്ക് കിട്ടുന്നതായിട്ട് റിസൾട്ട്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ശനി ഏഴര ശനി എല്ലാം കഴിഞ്ഞ് മൂന്നിൽ ആണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ബലപ്പെടുകയാണ് വക്രത്തിൽ വരുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ? ആരോഗ്യസ്ഥിതി എല്ലാം വീണ്ടെടുക്കും. ആത്മവിശ്വാസങ്ങൾ വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കാൻ സാധ്യതകൾ കാണുന്നു. പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ വർദ്ധിക്കും. നല്ല വ്യക്തിബന്ധങ്ങൾ വരാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നേരായ വഴികളൊക്കെ തുറന്നു കിട്ടാനുള്ള സാധ്യതകൾ പറയുന്നു. നല്ല നല്ല പുതിയ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഏറ്റെടുക്കും. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യും. സാമൂഹ്യ സേവന രംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ കൈവരിക്കാൻ സാധ്യത കാണുന്നു. ഒരു നേതൃപാഠവും വരാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുജനാരിഷ്ടതകളൊക്കെ നീങ്ങി അവർക്കും ഗുണങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത പറയുന്നു. അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും കർമ്മപരമായിട്ട് അഭിവൃദ്ധിപ്പെടാനും ശുഭമംഗളകർമ്മങ്ങൾക്ക് സാധ്യതയും എല്ലാം സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശനി വക്രം കൊണ്ട് കിട്ടുന്നത്. ധനക്കൂറുകാർക്ക് പൊതുവെ ഇപ്പോൾ ഏഴരശ്ശനി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഏഴരശ്ശനിയുടെ ഒരു മൂന്നാം ഘട്ടമായിട്ടുള്ള രണ്ടിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തോടുകൂടി ശനി കഴിയുകയാണ്. അടുത്ത ഏപ്രിൽ മാസത്തിൽ 2022 ഏപ്രിൽ മാസത്തോടുകൂടി ഏഴരശ്ശനി പൂർണ്ണമായിട്ട് കഴിയുകയാണ്. എങ്കിലും ഒരു വക്രം കിട്ടിയത് കുറച്ചുകൂടി നമുക്ക് ഒരു നല്ല സമയമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ വാക്കുകൾക്ക് മതിപ്പ് ലഭിക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. വർത്തമാനങ്ങൾ കുറയ്ക്കാനും പറയുന്നുണ്ട്. വീട്ടിൽ നിന്നും മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുണ്ടാവും. പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാകും. അതുപോലെ തന്നെ വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കാണുന്നു.
പഠനങ്ങൾ പഠിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശുഭമംഗളകർമ്മങ്ങളൊക്കെ വന്നു ചേരാനും അകന്നുപോയവരും വിട്ടുപോയവരൊക്കെ കൈകൂടി വരാനും സാധ്യതകളും സൂചിപ്പിക്കുന്നു. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴരശനി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഏഴരശനിയുടെ രണ്ടാം ഘട്ടമായിട്ടുള്ള ജന്മശനി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലവിടെ ജന്മത്തിൽ സ്വക്ഷേത്രവാനായിട്ട് നിൽക്കുന്ന രാജയൂപ്രനായി നിൽക്കുന്നതായിട്ട് ഏഴരശനിക്ക് നേർദ്ദേശനിയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞ ആ ഫലങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഏഴരശനിയുടെ ദോഷങ്ങൾക്ക് അല്പം ഒരു അയവ് വരും. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജന്മശനി പൊതുവെ വരുമ്പോൾ ഈ പരാജയഭീതികളൊക്കെ ഒഴിവാകും എന്ന് പറയുന്നു. ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും. എല്ലാ മേഖലകളിലും പറയത്തക്ക നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അകന്നുപോയതോ വിട്ടുപോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകൂടി വരാനും അതൊക്കെ ഒന്ന് പുനരുദ്ധാരണങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെ ഒന്ന് പിന്നെ പുനഃപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറഞ്ഞു കിട്ടും. ചികിത്സകളൊക്കെ ഫലിക്കാൻ സാധ്യത കാണുന്നു. ആപത്തുകൾ ഒഴിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രേയസ്കരമായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില സന്ധിവേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിച്ച് വാദജന്യമായിട്ടുള്ള അസുഖങ്ങളും ആരോഗ്യ കാര്യങ്ങളൊക്കെ നടക്കും ശ്രദ്ധിച്ച് പോയാൽ മറ്റ് വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് പിന്നെ പ്രത്യേകിച്ച് വക്രം കൊണ്ട് സൂചിപ്പിക്കുന്നു. കുംഭകൂരാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയുടെ ഒന്നാം ഘട്ടമായിട്ടുള്ള പന്ത്രണ്ട് ശനി ആണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്പം ഒരയവ് ഈ ഒരു വക്രം കൊണ്ട് വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദൂരയാത്രകൾ ക്ഷമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. ചെലവുകളൊക്കെ നിയന്ത്രിക്കപ്പെടും. പല കാര്യങ്ങളും ധനം വിനിയോഗിക്കും. പലതും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ധാരാളം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പലതും നമ്മൾ വസ്തു വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ലോണൊക്കെ എടുത്ത് വാങ്ങിക്കുന്നതായിട്ട് സിറ്റുവേഷൻ ഉണ്ടാകും. സ്ഥലം വീട് വാഹനാദി കാര്യങ്ങൾ സുഖാടംബരമായിട്ട് ഗുണങ്ങൾക്ക് വേണ്ടി അല്പം പണം ചെലവഴിക്കാനുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരാജയഭീതിയൊക്കെ ഒഴിവാകും. ആത്മവിശ്വാസം വീണ്ടെടുക്കും. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ചെറിയ ദേഹാരക്ഷതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. യാത്രകൾ അല്പം ശ്രദ്ധിക്കുക. ഈ കടം കൊടുക്കുന്നത് വാങ്ങുന്നത് മുതലായിട്ട് കാര്യങ്ങളിലൊക്കെ അല്പം ഒരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന പക്ഷം വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ശനി പതിനൊന്നിലാണല്ലോ സഞ്ചരിക്കുന്നത്. ഒരു നല്ല സ്ഥാനത്താണ് ശനിയും. വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി പൊതുവെ പറയുന്നത് ഒരു നല്ല ഒരു 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 സമയമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. എല്ലാ അഭീഷ്ടങ്ങൾക്കും ശനി സപ്പോർട്ട് ചെയ്യും. ദൂരയാത്രകൾക്ക് സഫലത ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് പറയുന്നു. പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശുഭമംഗളകർമ്മങ്ങൾക്ക് സഹായിക്കും. അകന്നുപോയ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൈകൂടി വരും. പുതിയ പല സംരംഭങ്ങളും തുടങ്ങാൻ സാധ്യതയുണ്ട്. കൂട്ടായ പ്രവർത്തനങ്ങൾക്കൊക്കെ സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൃഷി നാൽക്കാലികളൊക്കെയായിട്ട് ബന്ധപ്പെട്ട അഭിവൃദ്ധികൾ, പുതിയ ഭൂമി ലാഭങ്ങൾ, വസ്തുക്രയവിക്രയങ്ങൾ ഇതൊക്കെ നടന്നു കിട്ടാനും നമ്മൾ എന്തൊക്കെ ഇഷ്ടകാര്യങ്ങളുണ്ടോ അതൊക്കെ വളരെയധികം നന്നായിട്ട് വരാനും സാമ്പത്തികപരമായിട്ട് ലാഭങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യയോഗങ്ങളും വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പന്ത്രണ്ട് രാശികൾക്കും ശനി വക്രം കൊണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു അഞ്ചു മാസ കാലഘട്ടം എന്തായാലും ശനി നമുക്ക് വേണ്ട ഫലങ്ങളൊക്കെ നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും കാണാൻ ക്ഷണിക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഈ ശനിയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ആ ദോഷത്തിന് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ടുണ്ട്. നമ്മളിതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ശനിദിശ എന്നുള്ള വീഡിയോ ഉണ്ട്. നമ്മൾ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണ 9 സമ്പൂർണ്ണ ദിശാഫലങ്ങൾ നമുക്ക് കിട്ടും. 9 ദിശകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ നല്ല ഒരു വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ശനിദിശ എന്നുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശനിയെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് ഗുണം, ശനിയുടെ എന്താണ് നമ്മൾ ഒരു ശാസ്ത്രം എന്താണ് ശനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ടും, അതുപോലെ തന്നെ ആ നല്ല ശനികൾ എന്തൊക്കെ നമുക്ക് ഫലം ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ശനിയുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണാത്തവരെല്ലാം കാണുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കാര്യങ്ങളെല്ലാം കണ്ട് അവേണ്ടതായിട്ട് പരിഹാര പ്രായശ്ചിത്തങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം എല്ലാ ഐശ്വര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ശനി നല്ല ഫലങ്ങളൊക്കെ തരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത് കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.